നമസ്കാരം. പേജ് വാക്കി ടോക്കി ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയ്ക്ക് വീണ്ടും പണി കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയെ ഞെട്ടിച്ചുകൊണ്ട് ലെബനനിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. നേരത്തെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് 140 റോക്കറ്റുകൾ വർഷിച്ചിരുന്നു. ഇതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഈ ആക്രമണത്തെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. തുടർച്ചയായ 4-ാം ദിനത്തിലാണ് ലെബനനിൽ ഇസ്രായേൽ കടുത്ത ആക്രമണങ്ങൾ നടത്തുന്നത്. നേരത്തെ പേജർ ആക്രമണം അടക്കം നടത്തിയതിലൂടെ ഹിസ്ബുള്ള നേതാക്കളടക്കം കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ ബെയ്റൂത്ത് ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ റെദ്വാൻ ഫോഴ്സിന്റെ മേധാവിയാണ് ഇബ്രാഹിം അഖിൽ. 2006 ശേഷം ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണിതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനായ ജിഹാദി നേതാവെന്നാണ് ഇബ്രാഹിം അഖീലിനെ ഹിസ്ബുള്ള വിശേഷിപ്പിക്കുന്നത്. ത്യാഗങ്ങളും വെല്ലുവിളികളും വിജയങ്ങളും എല്ലാം നിറഞ്ഞ ജീവിതത്തിനൊടുവിൽ രക്തസാക്ഷികളായി മാറിയ തന്റെ സഹോദരന്മാരോടൊപ്പം അഖീലും ചേർന്നുവെന്നാണ് ഹിസ്ബുള്ള പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. അഖീലിന് പുറമെ 7 ഹിസ്ബുള്ള ഭീകരരുടെ മൃതദേഹങ്ങൾ കൂടി പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ എലൈറ്റ് റിദ്വാൻ ഫോഴ്സിന്റെ തലവനായിരുന്നു അഖീൽ. കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എലൈറ്റ് റിദ്വാൻ ഫോഴ്സിന്റെ ഓപ്പറേഷൻ ചീഫായ ഫുവാദ് ചുക്കൂറും കൊല്ലപ്പെട്ടിരുന്നു. ലെബനന്റെ കിഴക്കൻ നഗരമായ ബാൽബെക്കിൽ ജനിച്ച അഖീൽ 1980 ഹിസ്ബുള്ളയുടെ ഭാഗമാകുന്നത്. ലെബനനിലും സിറിയയിലും നടന്ന പല യുദ്ധങ്ങളിലും ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. 2008 മുതൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക സംഘടനയായ ജിഹാദ് കൗൺസിലിലെ അംഗമായും എലൈറ്റ് റിദ്വാൻ ഫോഴ്സിന്റെ തലവനായും പ്രവർത്തിച്ചു വരികയായിരുന്നു ഇയാൾ. ജിഹാദി കൗൺസിൽ അംഗമെന്നത് ഏറ്റവും ഉയർന്ന സ്ഥാനമാണെന്നും അതിനൊപ്പം തന്നെ റിദ്വാൻ ഫോഴ്സിന്റെ തലപ്പത്തെത്തി എന്നത് പ്രത്യേക അംഗീകാരമാണെന്നുമാണ് ഹിസ്ബുള്ളയിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ പറയുന്നത്. 2015 അഖീലിനെ കൊടും കുറ്റവാളിയായി അമേരിക്ക പ്രഖ്യാപിച്ചു. അഖീലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നവർക്ക് $7 മില്യൺ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുന്നുവെന്നാണ് പുതിയ ആക്രമണത്തിലൂടെ വ്യക്തമാകുന്നത്. ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് വ്യക്തമാക്കിയിരുന്നു. ആക്രമണത്തിന് ഇസ്രായേലിനെ തക്കതായി ശിക്ഷിക്കുമെന്നാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റള്ളയുടെ നിലപാട്. പേജ് വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ വ്യാഴാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണവും നടത്തിയിരുന്നു. തുടർന്നുണ്ടായ ഹിസ്ബുള്ളയുടെ തിരിച്ചടിയിൽ പടിഞ്ഞാറൻ ഗലീലിലെ ത്യാരയിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ശക്തമായി തിരിച്ചടിച്ചത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.